ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വീഴ്ത്തി ബ്രൈറ്റൺ. ബ്രൈറ്റന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ബ്രൈറ്റന്റെ വിജയം. മത്സരത്തിന്റെ 99-ാം മിനിറ്റിൽ അർജന്റൈൻ താരം അലക്സിസ് മക്കലിസ്റ്ററാണ് ബ്രൈറ്റന്റെ വിജയ ഗോൾ നേടിയത്. ഇതോടെ എഫ് എ കപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് യുണൈറ്റഡിനോട് പക വീട്ടാനും ബ്രൈറ്റണായി. പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ രണ്ട് തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിട്ടപ്പോഴും ബ്രൈറ്റണായിരുന്നു വിജയം. ഇരു ടീമുകളും മികച്ച പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആവേശകരമായ മത്സരത്തിനായിരുന്നു അമേക്സ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ ആന്റണിക്ക് ഒരു സുവർണ അവസരം ലഭിച്ചുവെങ്കിലും ലക്ഷ്യം കാണാൻ താരത്തിനായില്ല. മിറ്റോമയിലൂടെ ബ്രൈറ്റൺ ഗോൾ നടത്തിയെത്തിയെങ്കിലും ഡിഹിയ മിറ്റോമയുടെ ഷോട്ട് രക്ഷപ്പെടുത്തി. ബ്രൈറ്റൺ കീപ്പർ സ്റ്റീലിന്റെ മികച്ച പ്രകടനവും മത്സരം ഗോൾരഹിതമാക്കി നിർത്തി. 2-ാം പകുതിയിൽ ബ്രൈറ്റൺ കൂടുതൽ ആക്രമണത്തിലേക്ക് തിരിഞ്ഞെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗംഭീര ഡിഫൻസിംഗ് ഗോളില്ലാതെ മത്സരം തുടരാൻ കാരണമായി. 90-ാം മിനിറ്റിൽ മക്കലിസ്റ്ററിന്റെ ഷോട്ട് ഡേവിഡ് ഡിഹിയ സേവ് ചെയ്തു. എന്നാൽ 95-ാം മിനിറ്റിൽ വാർ ബ്രൈറ്റന്റെ രക്ഷയ്ക്കെത്തി. ലൂക്ഷോയുടെ ഒരു ഹാൻഡ്ബോളിനെ തുടർന്ന് ബ്രൈറ്റൺ അനുകൂലമായി പെനാൽറ്റി. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മക്കലിസ്റ്റർ ബ്രൈറ്റന് നാടകീയ വിജയം നൽകി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബ്രൈറ്റനായിരുന്നു. 22 ഷോട്ടുകളാണ് ബ്രൈറ്റൺ തുറത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 562 പാസുകൾ 86% കൃത്യതയോടെ ബ്രൈറ്റൺ പൂർത്തിയാക്കി. 16 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുറത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 384 പാസുകൾ 75% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. ഈ ജയത്തോടെ 32 മത്സരങ്ങളിൽ നിന്ന് 55 പോയിന്റുമായി ബ്രൈറ്റൺ 6-ാം സ്ഥാനത്തേക്ക് എത്തി. 33 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റുള്ള യുണൈറ്റഡ് 4-ാമതാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.